ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോവിഡ് ഫുഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഷ്റൂം റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള 250 ഗ്രാം മഷ്റൂം കഴുകി 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 സവാള കൊത്തിയരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, 1 തക്കാളി അരിഞ്ഞത്. വേണ്ടത് കുരുമുളക്, ഗ്രാമ്പു, കറുവാപ്പട്ട, നല്ല ജീരകം, പെരുംജീരകം, ഗ്രാമ്പു, ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് വേണം ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട്. പിന്നെ മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടഞ്ഞിട്ട് കൊടുക്കാം. സവാള ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂണിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കൂണിനകത്തുള്ള വെള്ളം തന്നെയാണ്. കൂണിനകത്ത് ഓൾറെഡി വെള്ളം കാണും, ഇല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.